ഹായ്, ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത അർജുൻ്റേത് മാത്രമാണ്. പല കാര്യങ്ങളും അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള പല കാര്യങ്ങളും പോകുന്നുണ്ടെങ്കിൽ കൂടിയും, പക്ഷേ മെയിനായിട്ട് എവിടെ നോക്കിയാലും എല്ലാവരും അവരവരുടേതായ പല അഭിപ്രായങ്ങളും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കും ചില അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തണമെന്ന് തോന്നി. അത് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയേക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് എന്താണ് പ്രാധാന്യം? ഇതിലും വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞവരൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണേണ്ട, സ്കിപ്പ് ചെയ്ത് പോയേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഓന്തായിട്ട് ജനിച്ചിരുന്നെങ്കിൽ എന്ന്. കാരണം പണ്ടൊക്കെ ഓന്തിനെയാണ് ഏറ്റവും കൂടുതൽ നിറം മാറുന്നത് എന്ന് പൊതുവെ പറയാറുണ്ട്. എന്നാൽ ഇന്ന് ഓന്തിനേക്കാളും നിറം മാറുന്നത് മനുഷ്യരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു ഇപ്പോൾ 75 ദിവസമായി നമ്മുടെ അർജുനെ കാണാതായിട്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കിട്ടി. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു. വിഷയങ്ങളൊന്നുമില്ലാതെയായ ഒരു സമയത്തായിരുന്നു അർജുൻ്റെ കുടുംബം ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തുകയും അതിലൂടെ ആ ലോറിയുടെ മനാഫിനെയും അവരുടെയൊക്കെ കുറിച്ച് മോശമായ പ്രതികരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല, അതൊക്കെ അവരുടെ പേഴ്സണലായ കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ദിവസം, ഈ 75 ദിവസം നെഞ്ചോട് ചേർത്ത അർജുനെയും കുടുംബത്തെയും ഒരു നിമിഷം കൊണ്ട് എല്ലാവരും എന്തൊക്കെയാണ് പറയുന്നതെന്നാണ്. ആ കുഞ്ഞു കൊച്ചിനെ പോലും, ചെറിയ 2.5 വയസ്സുകാരനായ ആ കുട്ടിയെ പോലും വെറുതെ വിടാതെ സമൂഹ മാധ്യമങ്ങളിൽ അവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുന്നത് പോലെയാണ് ഓരോ കമൻറ്റുകളും വായിക്കുന്നത്. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രമേൽ ഇത്ര പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്, പിന്നെ ഓരോരുത്തരുടെ വലിയ വലിയ വിശ്വാസങ്ങളുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ ചിന്തിച്ചു പോകാറുണ്ട് മനുഷ്യരെല്ലാം ഒന്നാണെന്ന്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് മനുഷ്യരാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അപകടകാരി എന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങൾ. കാരണം ആരൊക്കെ എത്രത്തോളം പുകഴ്ത്തി പറഞ്ഞോ, അവരൊക്കെ ഒരു നിമിഷം പൊടുന്നനെ അവരെ വാനോളം പുകഴ്ത്തിയവരൊക്കെ ഭൂമിയിലേക്ക് അങ്ങ് താഴ്ത്തിയിടുകയാണ്. എന്താണ് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചത്? ഒരാൾക്കെതിരെ ഒരു കുടുംബം മോശമായി പ്രതികരിച്ചതോ? അല്ലെങ്കിൽ അവർ അതിലെ ശരിയും തെറ്റും പറയുന്നതല്ല, തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഇനി അതിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല, കാണുന്ന നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്തിനാണ് ഇത്തരത്തിൽ മ്ലേച്ഛമായ രീതിയിൽ ഒരു കുടുംബത്തെ, അവർക്ക് പെട്ടത് അവരുടെ മകനെയാണ്, അത് നഷ്ടപ്പെട്ടു, പിന്നെ എന്തിനാണ് ആ കുടുംബത്തെ ഇത്രമേൽ അവഹേളിക്കുന്നത്? ഇന്ന് കുറച്ച് മുന്നിൽ ഞാനൊരു കമൻറ്റ് വായിച്ചു, നിനക്ക് തൻ്റെയിടമുണ്ടെങ്കിൽ ആ ജോലി രാജിവെച്ച് പോയിക്കൂടെ എന്ന് അർജുൻ്റെ ഭാര്യയോട്. അദ്ദേഹത്തിന് DP കാര്യങ്ങളൊക്കെ ഉണ്ട്, പേരില്ലാതെ ജനിച്ച ആളൊന്നുമല്ല, ചോദിക്കുകയാണ്. അവൾക്ക് അവളുടെ മകനെ വളർത്തണമെങ്കിൽ തീർച്ചയായും ഒരു ജോലിയുടെ ആവശ്യമുണ്ട്. അവൾക്ക് ഈ ഭൂമിയിൽ തൻ്റെയിടത്തോടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ജോലി അത്യാവശ്യമാണ്. അത് സർക്കാർ നൽകുകയും ആ ജോലി അവർ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ മനാഫിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ ആ കുടുംബത്തെ രാഷ്ട്രീയപരമായും മതപരമായും എങ്ങനെയൊക്കെ വിമർശിക്കാൻ കഴിയുമോ, അത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ മൃഗീയമായ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഫോട്ടോ എടുത്ത്, ഇത്രയും ദിവസം എല്ലാവരുടെയും നെഞ്ചിൽ കനലായിരുന്ന അർജുൻ്റെ ഫോട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി. കുറേ ചാണകത്തിൻ്റെ മേളിൽ ആ അദ്ദേഹത്തിൻ്റെ പിക്ചർ ഇങ്ങനെ അടുക്കി അടുക്കി ഒട്ടിച്ചു വെച്ചേക്കുന്ന പോലെയൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മനുഷ്യർ ഇങ്ങനെയായി പോകുന്നത്? നിമിഷ നേരം കൊണ്ട് ഒന്നുമില്ലായ്മ ആവുകയാണ്. ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുമെന്നുള്ളതിനെ
ഒരു ഉത്തരവും ആർക്കും നൽകാനില്ല. അവിടെ രാഷ്ട്രീയം കടന്നു വരുന്നു, മതം കടന്നു വരുന്നു, അവിടെ ഒരു സമൂഹം തന്നെ അവരെ ഒറ്റപ്പെടുത്തുന്നു. ഒരു വലിയ ജനവിഭാഗം അവർക്കെതിരെ വിരലുകൾ ഉയർത്തുകയാണ്. അവരുടെ നേർക്ക് ആയുധങ്ങളുമായി പോകുന്നത് പോലെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുകയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത് അവരും മനാഫും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് ഒന്നുമല്ല. ആ വിഷയം അത് അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു, സംഭവിച്ചില്ല എന്നൊക്കെ മനാഫിനറിയാം, അവരുടെ കുടുംബത്തിനറിയാം. പക്ഷേ ഇതുപോലെ ഭയാനകമായ രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തെ കൊണ്ടുപോകുന്നതെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ, ഒരു 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 കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഒന്നോ രണ്ടോ തവണ ചിന്തിക്കുക താങ്കൾ പറയുന്നത് ശരിയാണോ എന്ന്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക, ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്, ഇത് വാസ്തവ വിരുദ്ധമാണോ വാസ്തവമാണോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ, അന്വേഷിച്ചുകൊണ്ട് മാത്രമേ ഒരു പ്രതികരണം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കെതിരെ മോശമായി കമൻറ്റുകൾ ഇടാനോ പാടുള്ളൂ. സൈബർ ആക്രമണം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ്. എത്രയോ പേർ ജീവൻ ബലിയാടാക്കി ജീവിതത്തിൽ നിന്ന് തന്നെ മാഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ കാലം എന്ന് പറയുന്നത് ഓന്ത് എന്ന് പറയുന്നതിനേക്കാൾ വലിയ മാരകമായ മനുഷ്യരെന്ന് പറയുന്ന രാശിയാണ്. അപ്പോൾ സൂക്ഷിക്കുക, അഭിപ്രായം പറയുമ്പോഴും അഭിപ്രായ പ്രകടനം നടത്തുമ്പോഴും ഒരു നിമിഷമെങ്കിലും ആ കുടുംബത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും നമ്മൾ പറയുന്ന കാര്യം എത്രത്തോളം യാഥാർത്ഥ്യമാണെന്ന് ചിന്തിച്ചതിന് ശേഷം പ്രതികരിക്കുക. നന്ദി.